ആൾക്കൂട്ട സമരങ്ങളും അക്രമ സമരങ്ങളും ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തിയിട്ട് ഏകദേശം 20 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഇങ്ങനൊരു പത്രസമ്മേളനത്തിലെ പ്രസ്താവന കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ അതിൽ ഏറെയൊന്നും സന്തോഷിക്കാനോ അത്ഭുതപ്പെടാനോ ഇല്ല. ലക്ഷ്യമിട്ടത് അവർ പൂർത്തീകരിച്ചു എന്നുള്ളത് മാത്രമാണ് രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. സമരാഭാസം തുടങ്ങുന്നതിന് മുന്നേയുള്ള കേരളം കോവിഡ് കണക്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ പലരും സോഷ്യൽ മീഡിയയിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സമരം ആരംഭിക്കുന്നതിന് മുന്നത്തെ നമ്മുടെ ദിവസേനയുള്ള കണക്ക് 2500 മുതൽ 2750 വരെയായിരുന്നു എന്നുള്ളതാണ്. സമരം അവസാനിപ്പിക്കുന്ന ദിവസമാകുമ്പോഴേക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളെ രേഖപ്പെടുത്തിയ ദിവസം സെപ്റ്റംബർ 27 ഞായറാഴ്ചയായിരുന്നു. 7445 പേരെയാണ് ഒറ്റ ദിവസം കോവിഡ് പിടികൂടിയത്. അതിൽ തന്നെ സാമൂഹ്യ വ്യാപനമായിരുന്നു 90%. ഉറവിടമറിയാത്ത കേസുകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ അവരുദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ടാണ് അവരുടെ സമരങ്ങൾ ഒഴിവാക്കപ്പെടുന്നത്, അവസാനിപ്പിക്കുന്നത്. ഇനി എന്താണ് ലക്ഷ്യമെന്നുള്ളതല്ലേ? ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. 2, മന്ത്രി ജലീലിനെ സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അതും അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. ജലീൽ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണല്ലോ. മറ്റൊന്ന്, ലൈഫ് മിഷനായി ബന്ധപ്പെടുത്തി CBI കേസെടുക്കണമെന്നും ആ CBI കേസെടുത്തതിൻ്റെ ഭാഗമായിട്ട് മന്ത്രി AC മൊയ്തീനും മുഖ്യമന്ത്രിയും കേസിൽ പ്രതിയാക്കപ്പെടണം എന്നായിരുന്നു. ആ മൂന്നാമത്തെ ലക്ഷ്യവും അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ ലക്ഷ്യങ്ങൾ ഓരോന്നായി പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറോ സെയിൽസ് പേഴ്സണോ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന ഒരു ടാർഗറ്റ് ഉണ്ടാവും. മിക്കവാറും മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം അറിയാം. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം മന്ത്രി ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്രദക്ഷിണത്തിലാണ് എപ്പോഴും സെയിൽസിലും മാർക്കറ്റിങ്ങിലും ജോലിയെടുക്കുന്ന ഭൂരിഭാഗം പേരും ഉണ്ടാവുക. അങ്ങനെയൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പണിയാണ് കഴിഞ്ഞ 12 മുതൽ ഇങ്ങോട്ട് UDFൻ്റെ നേതൃത്വമാകെ സംസ്ഥാനത്ത് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ട് അവരുണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ കാണാനുമുണ്ട്. ഡാറ്റ വെച്ച് ഇതിനെ ഇനി വിശകലനം ചെയ്യേണ്ട ആവശ്യകതയില്ല. ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ എല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് കോൺഗ്രസ്സുകാരാണ്, UDFകാരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാവും ഇപ്പോഴിങ്ങനെ പൊടുന്നനെ ഒരു തീരുമാനം UDFകാർ എടുത്തിട്ടുണ്ടാവുക? സമരം ചെയ്യുന്നവരിൽ ഏറ്റവും പ്രധാനം നേതാക്കളാണ്. ആ നേതാക്കൾക്ക് കോവിഡ് ബാധയേൽക്കുന്നു. നേതാക്കൾക്ക് കോവിഡ് ബാധയേൽക്കുന്നത് കൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുക്കുന്ന മറ്റ് അണികൾക്കും പ്രവർത്തകർക്കും കോവിഡ് ബാധയേൽക്കുന്നു. അതുവഴി സ്വന്തം വീട്ടിലുള്ള ആളുകൾക്ക് ഏൽക്കുന്നു. വീട്ടിലെ ആളുകൾ കോവിഡ് പോസിറ്റീവായി അത്യാസന്ന നിലയിലേക്ക് പോകുന്നു. അവർ മരണത്തിലേക്ക് വരെ എത്തുന്നു. ഇതൊന്നും ഏതെങ്കിലും ഒരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല, നടന്നിട്ടുള്ള സത്യമാണ്. പുത്തൂരിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന സിജുവിൻ്റെ അച്ഛൻ വാരുണ്ണി മരണപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 3 ദിവസമാണ്. വാരുണ്ണി മരണപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാരുണ്ണിൻ്റെ മകൻ സിജു യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറി ആയതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം വീട്ടിലാരെയും അറിയിക്കാതെ അവിടെ കഴിയുകയും അതുവഴി വീട്ടുകാർക്കെല്ലാം രോഗം പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വാരുണ്ണിക്ക് രോഗം കിട്ടുന്നതും വാരുണ്ണിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് സിജുവിൻ്റെ അമ്മയ്ക്കും രോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. വാരുണ്ണിയുടെ നില വഷളാവുകയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം കോവിഡിനോട് പടപൊരുതി അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സിജുവിൻ്റെ അച്ഛൻ ഒരു മണ്ഡലം സെക്രട്ടറിയുടെ അച്ഛൻ തന്നെ മരണത്തിലേക്ക് പോവുകയാണ്. അതൊരാൾ. ഇനി ഈ സമരരംഗത്ത് നിലയുറപ്പിച്ചിരുന്ന ഒട്ടനവധി നേതാക്കൾ, അതിൽ KM അഭിജിത്തിൻ്റെ പേര് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കള്ളപ്പേരിൽ കോവിഡ് ടെസ്റ്റ് നടത്തിയാനുള്ള ഒരു മാന്യതയെങ്കിലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അഭിജിത്ത് മുതൽ താഴോട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കുറേയധികം KSU നേതാക്കൾ, കൊല്ലത്തെ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിലൊരാളായില്ല യദുകൃഷ്ണൻ, അതോടൊപ്പം നിരവധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ, കൊല്ലത്തെയും കോഴിക്കോടെയും തൃശ്ശൂരത്തെയും ജില്ലാ പ്രസിഡന്റുമാർക്കെല്ലാം കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇവർക്ക് പോസിറ്റീവ് ആകുന്നതല്ല കുഴപ്പം, അതോടൊപ്പം ഇവരെ കൂടെ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് ആളുകളുണ്ടാകുമല്ലോ. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കെല്ലാം പോസിറ്റീവാണ്. അവരത് പോയിട്ട് സ്വന്തം നാട്ടിനകത്ത് വിതരണം ചെയ്യുകയാണ്.
സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് 14 ദിവസം കൊണ്ടെങ്കിലും ലക്ഷണം പുറമേ കാണിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ലക്ഷണം കാണിക്കാത്ത രീതിയിൽ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ വീട്ടിനകത്ത് പോവും, നാട്ടിലത്തുള്ള പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം ഇറങ്ങുന്ന ആളുകളായിരിക്കും. ഈ KSU കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് വീട് തോറിയുള്ള പ്രവർത്തനമുണ്ടാവും. അപ്പോൾ പോകുന്ന വാർഡ് പരിസരത്തെ അല്ലെ വീട്ടിനടുത്തുള്ള മറ്റ് അയൽവീടുകളിലെല്ലാം ഇത് വിതരണം ചെയ്യാൻ, കോവിഡിൻ്റെ വ്യാപന സാധ്യതകൾ ഉണ്ടാക്കാനുള്ള ശ്രമം അവർ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സമരത്തിന് വരേണ്ട എല്ലാ ആളുകൾക്കും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടം നേതാക്കളിലേക്കാണ്. അങ്ങനെ നേതാക്കളിലേക്ക് പോകുന്നതാണ് കൊല്ലം DCC ഓഫീസ് അടച്ചിടാനുണ്ടായ കാരണവും. അത് ആ കാരണം കൊണ്ട് തന്നെ കൊല്ലത്തെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഇപ്പോൾ ക്വാറന്റൈനിലാണ്. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUയുടെയും എല്ലാം പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളെല്ലാം ക്വാറന്റൈനിൽ പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സമരം നടത്താൻ ആളുകളില്ല എന്ന ഘട്ടത്തിലേക്ക് വരുന്നു. സമരത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു സമരം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതിന് അവർ കണ്ടെത്തിയിരിക്കുന്ന ന്യായമെന്ന് പറയുന്നത് കോവിഡ് വ്യാപനം വളരെ വലിയ തോതിലായതിനാൽ ആൾക്കൂട്ട സമരങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ള ന്യായമാണ്. അപ്പോൾ ആ ന്യായത്തിൻ്റെ ഒരു വശം ഇങ്ങനെയാണ്. ഈ യഥാർത്ഥ വശത്തെ മറച്ചു വെക്കാനാണ് മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുമായിട്ട് രമേശ് ചെന്നിത്തലയും കൂട്ടരും ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇനി ഇതിൻ്റെ വസ്തുതകളുണ്ട് ഒരുപാട്. കോവിഡ് വ്യാപനം കേരളത്തിൽ ഉണ്ടാകുന്ന ഒന്നാം ഘട്ടം, ആ ഘട്ടത്തെ വളരെ ഫലപ്രദമായി പിടിച്ചു കെട്ടാൻ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ അശാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സുവർണ അവസരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ UDFകാരെല്ലാം സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിനവർ പല ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ചിലത് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം അവർ ഈ ആരോഗ്യരംഗത്തെ നമുക്കുണ്ടായിരുന്ന മികവിനെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന മെത്തേഡുകളാണ് ചിലത്. മിറ്റിഗേഷൻ മെത്തേഡ് മതിയാവും, രാജസ്ഥാൻ മോഡൽ മതിയാവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ 30 ഡിഗ്രി ചൂടിൽ ഇത് നശിച്ചു പോവും, ഏറ്റവും കൂടുതൽ മാലിന്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് കൊറോണ നമുക്ക് വലിയ വ്യാപന ഭീഷണി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന UDFന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇനി ഓർത്തെടുക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു ലീഗിൻ്റെ പ്രവർത്തനം കൂടിയായിട്ടുള്ള കള്ളക്കടത്തുകാരൻ ദിവസങ്ങളോളം പല ജില്ലയിലും സഞ്ചരിക്കുകയും അദ്ദേഹം വഴി പലരിലേക്കും കൊറോണ എത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇടുക്കിയിലൊരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. സംസ്ഥാനത്തെ പല ഉന്നത കോൺഗ്രസ് നേതാക്കളുമായിട്ടും സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ദിവസങ്ങളിലായി അദ്ദേഹം ഈ ബൗണ്ടറിയെല്ലാം കറങ്ങി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിഥി തൊഴിലാളികൾക്ക് മെസ്സേജ് അയച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ വണ്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാനും ആൾക്കൂട്ടം ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുള്ളത് ഇതേ കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളത് കൂടി ഓർമ്മയിലുണ്ടാവണം. വാളയാറിൽ ഇവർ പോയിട്ട് സമരം നടത്തുന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അന്ന് സമരം നടത്താൻ MPയും MLAയും തുടങ്ങി ഒട്ടനവധി നേതാക്കൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമരസ്ഥലത്തുണ്ടായിരുന്ന ഒരാൾക്ക് പോസിറ്റീവ് ആവുകയും പിന്നീട് ഈ പറയുന്ന നേതാക്കളെല്ലാം ക്വാറന്റൈനിൽ പോകേണ്ടി വന്നിരുന്നതും ചരിത്രമാണ്. അങ്ങനെ ക്വാറന്റൈനിൽ പോകേണ്ടിയിരുന്ന ഒരു MP ഉണ്ട്, പ്രതാപൻ, TN പ്രതാപൻ MP. അവിടെയുള്ള നേഴ്സുമാരുടെ വായിൽ നേഴ്സ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ലഡു തിരികെ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള നേഴ്സുമാരും ക്വാറന്റൈനിലായി. കേമുരളീധരൻ പങ്കെടുത്തിട്ടുള്ളൊരു കല്യാണം ഉണ്ടായിരുന്നു, വടകരയാണ്. അവിടെ ആ കല്യാണത്തിൽ പങ്കെടുത്തിരുന്ന ഒരാൾക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് അറിയുകയും പിന്നീട് KMുരളീധരനടക്കം ക്വാറന്റൈനിൽ പോകേണ്ടി വന്നിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സമര കോലാഹലങ്ങളുടെ ഒരു സൂപ്പർ ഇവൻറ്റുകൾ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലകളിൽ കളക്ട്രേറ്റുകൾക്ക് മുന്നിലും തുടങ്ങിയ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും എല്ലാം ആൾക്കൂട്ട സമരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തിരുന്ന ഭൂരിഭാഗം പേരും നേതാക്കളും പിന്നീട് കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ കോവിഡ് ബാധിതരുമായി സമ്പർക്കമുണ്ടായതിൻ്റെ പേരിൽ ക്വാറന്റൈനിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം സംഭവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർക്ക് നൽകിയിരുന്ന 15 ദിവസത്തെ കാലയളവും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റാവുന്നതിൻ്റെ മാക്സിമം വ്യാപനവും അവർ നടത്തിയിട്ടുണ്ട്. ആ ടാർഗറ്റ് പൂർത്തീകരിച്ച ചാരിതാർത്ഥ്യത്തോടെയാണ് ഇന്നു മുതൽ ഇനി ആൾക്കൂട്ട സമരങ്ങളില്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നത്. അത്ര ലളിതവൽക്കരിച്ച് അത്ര നിസാരവൽക്കരിച്ച് കാണാനുള്ള ഒരു പ്രസ്താവനയല്ല ഇന്നലെ ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആൾക്കൂട്ട സമരത്തിനെതിരെ വന്നിട്ടുള്ള ജനരോഷവും പ്രതിഷേധവുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ രമേശ് ചെന്നിത്തലയുടെ ആ ഒരു വാക്കുകൊണ്ട് സാധിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. അവർക്ക് വേണ്ടതും അതാണ്. ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ആ
സമരത്തിൻ്റെ ഭാഗമായി അവർ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മുദ്രാവാക്യം പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഗൂഢലക്ഷ്യമായി അവർ കണ്ടിരുന്ന ആ സംഭവത്തെ അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ലക്ഷ്യം അവർ നിറവേറ്റിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് രമേശ് ചെന്നിത്തലയും കൂട്ടരും താൽക്കാലികമായെങ്കിലും ഈ സമരമുഖത്ത് നിന്ന് പിന്മാറുന്നത് എന്നുള്ളത് വസ്തുത. പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ, മുദ്രാവാക്യങ്ങളൊന്നും തന്നെ നേടാൻ കഴിയാതെ പോകുന്ന ഒരു ജാളി തമർക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഇറക്കിയിട്ടുള്ള ഒരു കാർഡ് മാത്രമാണ് ആൾക്കൂട്ട സമരങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ മതിയാവും. ചാനൽ വീഡിയോകൾ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.